ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. റാൻഡോമൈസ്ഡ് എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ കളിക്കാൻ പോണ ഗെയിമിന്റെ പേര്, നമ്മുടെ കുറച്ചു കാലം മുമ്പ് ഒരു 5-6 മാസം മുമ്പ് ട്രേഡ് ലൈഫ് സിമുലേറ്റർ എന്നൊരു ഗെയിം കളിച്ചിരുന്നു. അതിന്റെ രണ്ടാമത്തെ പാർട്ട് ആണ് എന്ന് വെച്ചാൽ വേർഷൻ 1 നമ്മൾ കളിച്ചിരുന്നത്. വേർഷൻ 2 അവര് വന്നിട്ടുണ്ട്. ട്രേഡ് ലൈഫ് സിമുലേറ്റർ 2 എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ കളിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ ഇതിന്റെ സീരീസ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കുറെ നല്ല മാറ്റങ്ങൾ പഴയ ഗെയിമിനെ നോക്കുമ്പോൾ പുതിയ ഗെയിമിനോട് വരുമ്പോൾ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് പഴയ ഗെയിമിനോട് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഗ്രാഫിക്സ് ഇംപ്രൂവ്മെന്റ് നമ്മുടെ സ്ക്രീനിൽ തന്നെ കാണുന്നുണ്ട്. എല്ലാത്തിനും മാറ്റങ്ങളുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ എന്താ ചെയ്യണം, നിങ്ങൾക്ക് അറിയാമല്ലോ, എന്താ ലൈക്ക് അടിക്കാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലേക്കൻ ഉണ്ട്. ആ ബെല്ലേക്കൻ നിൽക്കട്ട്, അല്ലെ ഓൾ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ബിസ് നോട്ടിഫിക്കേഷൻ ഉണ്ടോ അല്ലെ, അതല്ലേ ചെയ്യേണ്ടത്. അപ്പൊ എന്താണ് നമ്മളവിടെ ഫസ്റ്റ്, അപ്പോ നമ്മുടെ അതുപോലെ തന്നെ വീടുണ്ട്. യെസ്, വീടുണ്ട്. ഓക്കെ, നിന്ന് പൈസ ഉണ്ടാക്കിയില്ല, ഒരു ബെഡ് മാത്രം നമുക്ക് ഉണ്ട്. ഓ, ബെഡിൽ ആരും ഉണ്ടല്ലോ, പൊതച്ച് വെച്ചപ്പോ ഇതെന്തെങ്കിലും പിക്കപ്പ് പിക്ക് ചെയ്യാൻ പറ്റും, സെല് ചെയ്യാൻ പറ്റും. വേണ്ട, നമുക്ക് സെല് ചെയ്താൽ ഉള്ള ബെഡും ഉണ്ടാവില്ല. അവിടെ നമുക്ക് എന്തായാലും നമ്മളെ ഓ വേൾഡ് പ്രൈസ് ഉണ്ടല്ലോ. പക്ഷെ ഒരു ഇതിന്റെ സംഭവം മാർക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാണോ അറിയില്ല, ഇതെന്തൊരു പ്ലാറ്റ്ഫോം ഉണ്ടായി വെച്ചിട്ടുണ്ട്. ഇതിനാണോ? ഓക്കെ, നമ്മുടെ കാർ നമ്മളെ മാപ്പ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, മാപ്പൊക്കെ നൈസായല്ലോ. ഫർണിച്ചറോ പുതിയതായിട്ട് കുറെ സാധനം വന്നിട്ടോ, മീറ്റ്, ഫർണിച്ചർ, രണ്ട് വേൾഡ്. യുവർ ഷോപ്പ് ഇവിടെയാണ്. ഇതെന്താ? ഓക്കെ, പുതിയതായിട്ട് യുവർ ഹൗസ്, യുവർ ഷോപ്പ്, എന്റെ വീട് പട, ഇതാണ് എന്റെ വീട്, ഷോപ്പ് ഇവിടെ. ഓക്കെ, പോലീസ് സ്റ്റേഷനാ, അങ്ങനാ, ക്ലിനിക്, ബേക്കറി, മീറ്റ് ഫാക്ടറി, ഫാം, യൂസ്ഡ് ഫർണിച്ചർ, ന്യൂ ഫർണിച്ചർ, എക്യുപ്മെന്റ്, കാർ മെക്കാനിക്, ബാങ്ക്, ഗ്യാസ് സ്റ്റേഷൻ, ഇലക്ട്രോണിക്സ്, ജബ്ബർ ഷോപ്പ്, അതൊക്കെ ഹൗസ് വെയർസ്, ഫാഷൻ, ഓക്കെ, കാർ ഷോപ്പ്, ഓക്കെ, നൈസ്. അപ്പൊ എന്തായാലും നമ്മുടെ ഷോപ്പിലോട്ട് പോകാൻ പറ്റുന്നുണ്ട്. നമ്മുടെ അങ്ങനെ പോവാം. ഇതിന്റെ സ്ക്രീൻ ആട്ടാൻ എനിക്ക് തോന്നുന്നു പറ്റില്ല അല്ലേ. ഇല്ല, നേരെ പോട്ടെ നമ്മുടെ ഷോപ്പിലോട്ട്. ഇതാണ് നമ്മുടെ ഷോപ്പ്. ഇറ്റ്സ് അമ്മേ യുവർ ഷോപ്പ്, ഇതാണ് നമ്മുടെ ഷോപ്പ്. ഓക്കെ, എന്നിട്ട് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുക. ഓക്കെ, സാധാ അതുപോലെ തന്നെ. ഓ, ഇവിടെ ഷെൽഫും ഒരു പെട്ടി എന്ന സാധനം പറഞ്ഞിട്ടുണ്ടല്ലോ, അന്ത സിറൽസ് ആ. ആഹാ, ഓക്കെ, അത് നമുക്ക് എടുത്തു. കയ്യിലൊക്കെ നമ്മളെ കയ്യിൽ വെച്ചിട്ടുണ്ട് നമ്മൾ. ഓ, ഓരോ ഷെൽ നമുക്ക് ഓരോ സാധനം എടുക്കാൻ പറ്റോ? അല്ല, അത് എടുക്കാൻ പറ്റോ? ടേക്ക് ഐറ്റം ആണോ, ഗ്രാബ് ആണോ? അല്ല, ഇത് ഗ്രാബ് അല്ല. ഓക്കെ, ഓ ഓക്കെ, നമുക്ക് ഒരു കയ്യിൽ തന്നെ 5-6 ഐറ്റംസ് വെക്കാം കേട്ടോ. അപ്പോൾ 5 ഐറ്റംസ് ഒരു സമയത്ത് വെക്കാം. ഓക്കെ, അതെന്താ? ഓ, ഇവിടെ ഐറ്റംസ് പറയണ്ടല്ലോ വേറെ. ഓക്കെ, നൈസ്. സംഭവം കുറച്ചുകൂടി അപ്ഡേറ്റ്, കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ, കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ്. ഇതാരാ, നമ്മുടെ സ്റ്റാഫിനെ വെച്ചില്ലല്ലോ, റിയലി സ്റ്റാഫിനെ വെച്ചവര്. ശരി, അമ്മ, എന്തായാലും കുഴപ്പമില്ല, ഇവിടെ സ്റ്റാഫ് ഇവിടെ നോക്കാം. ഓ, റൊട്ടേറ്റ് ചെയ്യിക്കണം. ഇത് പഴയ സാധനം, പഴയ ഐറ്റം ആണ്. ഇച്ചിരി ഇമ്പ്രൂവ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഗ്രാഫിക്സിലൊക്കെ ഒരു ചെറുതായിട്ട്. ഓക്കെ, ഓരോന്നോരോന്നിട്ട് ഇങ്ങനെ വെച്ച് വെച്ച് പോവാം. എന്നിട്ട് അവന്റെ സാധനം എടുക്കാം. അവിടെ ഐറ്റം ഉണ്ടല്ലോ. ഓ, പണ്ടത്തെ പോലെ തന്നെ എപ്പന ഐറ്റം വെക്ക, എടുക്കുക, വെക്കുക, അതന്നെ ഐറ്റം വെക്കുക അതിന്റെ. പക്ഷെ പണ്ട് വേറെന്തോ സംഭവം ഉണ്ടായിരുന്നു, അത് ഇപ്പൊ ഉണ്ടോ എന്ന് വെച്ചാൽ ഐറ്റം ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട്. ഓരോ അല്ലല്ലേ, ഓരോന്നായിട്ട് എടുക്കാതെ തന്നെ. ഓക്കെ ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. നമുക്ക് ആദ്യം ഫ്രഷ് ഓയിലോ, ഓയിലോ ആദ്യം വെക്കാം. പണ്ട് നമ്മളൊരു ടൈപ്പ് ഉണ്ടല്ലോ, സ്ഥലം കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിന്റെ മുകളിൽ കയറിയിട്ട്, എങ്ങനെയാന്ന് അറിയാം, കാണിച്ചത് എനിക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ടത്. നമുക്ക് സ്ഥലം ലാഭിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ മുകളിലോട്ട് ഒന്ന് കയറും. എങ്ങനെയാണ് കയറ്റണ്ടേ? ആ, കയറിയാ. എന്നിട്ട് അതിനെ മുകളിലോട്ട് ഒരു വെക്കും, അതിനെ മുകളിലിനെ. അത് ഇപ്പൊ വെക്കാൻ പറ്റില്ല കേട്ടോ, അവരെ ഉടായ്പ കണ്ടിടിച്ച് കള്ള വിടവന്മാര്. പക്ഷെ നമ്മൾ അതിനെക്കാട്ടി വെച്ച ഉടായ്പാണ്, നമുക്ക് സ്ഥലം സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളിങ്ങനെ വെച്ചോണ്ട് വെക്കും. എന്താ ചെയ്യാം, നമുക്ക് സ്ഥലം ലാഭിച്ചില്ലേ, നല്ല ലാഭം. പക്ഷേ അവർക്ക് കുറച്ചുകൂടി അലൈൻ ചെയ്യാനുള്ളത് നീ കൊണ്ടുവരണം. ആ, നൈസായിരുന്നു, അതും കൂടി കൊണ്ടുവരുന്നത് നൈസായിരുന്നു അല്ലേ. ഒരു അലൈൻമെന്റ് പോലെ എന്തെങ്കിലും സംഭവം പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി കറക്റ്റ് ഇങ്ങനെ. ഇത് തന്നെ ഓരോന്നോരോന്ന് വെക്കണ്ട, അതൊരു പക്ഷേ ഒരു പണി തന്നെയാണ്. റൊട്ടേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റൊട്ടേറ്റ് സ്പീഡ് കൂട്ടാവുള്ളുണ്ട്. അല്ലാണ്ട് വേറൊരു ഐറ്റം വരെ കൊടുത്തിട്ട് വെച്ചിട്ടില്ല. ആ, കുഴപ്പമില്ല, ഇതിന്റെ മുകളിൽ പറ്റോ? ഒരു ഐറ്റത്തിന്റെ മുകളിലൂടെ വെക്കാറ്റില്ല, അത് ഞാൻ കണ്ടുപിടിച്ചിട്ട്. ആ ബഗ്ഗല്ല, അതിലൊരു അതിൽ ഗ്ലിച്ച് അബ്യൂസ് ആണ്. അവർക്ക് മനസ്സിലായി, നൈസായിട്ട് അവർ കണ്ടുപിടിച്ചു. ഓക്കെ, അത് നൈസായിരുന്നു അവര് ചെയ്തത്. ഈ പെട്ടിയുടെ സാധനം കഴിഞ്ഞു. ഓക്കെ, ഈ പെട്ടിയിലോട്ട്. ഓക്കെ, പേപ്പർ പേപ്പറോ അതൊക്കെ ഉണ്ടല്ലോ. ഇതെന്താ സംഭവം നമുക്ക് അറിയില്ല കേട്ടോ. നമ്മൾ നോക്കാം, എന്തായാലും ഓരോന്നോരോന്ന് ട്രൈ. പുതിയ പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ, അതൊക്കെ പുതിയ ഐറ്റംസ്. എന്താ വാപ്പിങ്ങിന്റെ എന്തോ ടേബിളൊക്കെ. നമുക്ക് പൈസ, ഈ പൈസ നമുക്ക് ഫസ്റ്റ് നമുക്ക് കുറച്ച് ഐറ്റംസ് തന്നവർ നമ്മളെ റിച്ച് ആക്കാൻ നോക്കണം എനിക്ക് തോന്നുന്നത്. അതാണ് ഫസ്റ്റ് കുറച്ച് ഐറ്റംസ് തന്നെ നമ്മളൊന്ന് റിച്ച് ആക്കിയിട്ട് പിന്നെ നമ്മളെ കൊണ്ട് പണ്ടാറങ്ങളൊക്കെ പണിയെടുപ്പിക്കുക. അത്രയുള്ള പട്ടി പോലെ പണിയെടുപ്പിക്കാനുള്ള ഒരു പ്ലാൻ എനിക്ക് തോന്നുന്നു. ഇത് സ്ഥിരം അങ്ങനെയാണ് ഈ ഗെയിമിന്റെ ഒരു മെക്കാനിക്സ് ഓടുന്നത്. ഓരോ 5 ഐറ്റംസ് നമുക്ക് തരും. 5 ഐറ്റം വെച്ചിട്ട് ഗമ്മൊക്കെ തന്നിട്ട് കേട്ടോ. ഓക്കെ, ചാടി കയറി ചാടി ചാടി. ആ, തന്നെ റോക്കറ്റ് പോലെ ചാടണം, എന്നാലേ കാര്യമുള്ളു. ഈ ഗമ്മ ഇവിടെ ഇവിടെ. ഓക്കെ, ഗ്ലിച്ച് അടിച്ചൊന്നും പരിപാടി. പണ്ടത്തെ തന്നെ ഗ്ലിച്ച് വെച്ചിട്ടെങ്കിലും നമുക്ക് സ്ഥലങ്ങളൊക്കെ അതിന്റെ മുകളിലൊന്ന് അറച്ചൊക്കെ ആയിരുന്നു. അപ്പൊ അത് നടക്കില്ല, അവന്മാര് നൈസ് പ്ലേ കാട്ടി. കുഴപ്പമില്ല, നമുക്ക് കണ്ടുപിടിക്കാം പുതിയതൊക്കെ. ഇത്രയുള്ളൂ, നമ്മള് റിച്ച് ആവും. നമ്മളെ ഫസ്റ്റ് എപ്പിസോഡ് ആയിട്ടുള്ളല്ലോ,
ഇനി രണ്ട് മൂന്ന് നാല് എപ്പിസോഡുകൾ വരുമ്പോ നമ്മളെ ആരായി ആര് ആരായി ആരാ ആര അതിന്റെ ആരോ ഓക്കെ പെട്ടിയിലുള്ള സാധനം ഓക്കെ ഈ പെട്ടിയുള്ള സാധനം പെട്ടെന്ന് നമ്മൾ വെച്ചിട്ട് അടുത്ത പെട്ടി സാധനം നോക്കാം ഓക്കെ ഈ പെട്ടിയുള്ള സാധനം പെട്ടെന്ന് നമുക്ക് സെറ്റായി ഇനി എന്താ ഈ പെട്ടിയിലും ഈ പെട്ടിയിലും സാധനം ഉണ്ട് ഈ പെട്ടിയിലെ സാധനം ഈ പെട്ടി സാധനം വെച്ചിട്ട് ഓ പ്രിംഗിൾസ് ഓ പ്രിംഗിൾസ് ചിപ്സ് കൊടുത്തു വാ അരേ വാ ഒരു പെട്ടിയിൽ അഞ്ചെണ്ണം ഉണ്ട് അഞ്ചെണ്ണം മുകളിലോട്ട് ഇങ്ങനെ ഇങ്ങനെ നേരത്തെ വെച്ച് കഴിഞ്ഞാൽ സ്ഥലം ലാഭിക്കാം ഇനി മറ്റേ സാധനം എന്താണോ വലിയ സാധനം ആണെങ്കിൽ രണ്ടെണ്ണ സാധനമാണോ അറിയില്ല ചെറുതായി തുടങ്ങി വലുതായി പൈസ തരണോ ഓക്കെ ഒരു ബിസ്ക്കറ്റ് ഓ ബിസ്ക്കറ്റ് കാര്യം വാങ്ങും അറിയില്ല ബിസ്ക്കറ്റ് വാങ്ങാൻ കൊടുത്തോക്കാം വാങ്ങണേലും വാങ്ങട്ടെ എന്റെ പൊന്നെ വള്ളി കേറി ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെക്കാനുള്ള ട്രേ നമുക്ക് വാങ്ങാം പിന്നീട് അപ്പൊ ഈ എപ്പിസോഡ്സ് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയാം മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സോട്ട് ഷെയർ ചെയ്യാം അല്ലാതെ ഈ എപ്പിസോഡ്സ് വേണമെങ്കിൽ കേട്ടോ നിങ്ങൾക്ക് പണ്ടത്തെ സപ്പോർട്ട് ഇതിന് കിട്ടണം പണ്ടാണെ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഷട്ടപ്പെട്ട ടെൻക്ക് പെട്ടെന്ന് ഇങ്ങനെ ഷട്ടപ്പെട്ട ഷട്ടപ്പെട്ട നിങ്ങൾ ഇതിനെ മാക്സിമം ഷെയർ ചെയ്യുന്നു പിള്ളേർ മൊത്തം യെസ് നമ്മുടെ ഷോപ്പ് ഇനി തുറക്കണം ട്രസ് ക്യൂറ്റ് ഓപ്പൺ ദ ടേബിൾ ടേബിൾ ഓപ്പൺ ക്വസ്റ്റ്യൻ ടേബിൾ അതിന്റെ ചെക്ക് ദി ഹൗ ടു പ്ലേ ആപ്പ് എന്താ ഹൗ ടു പ്ലേ ആപ്പ് ഓ ട്യൂട്ടോറിയൽ ആപ്പ് ഓക്കെ ഓ സ്റ്റാഫ് യു ഹാവ് ടു പേ ഹിം ഡെയിലി and you can train him using the staff app don't worry about the customers okay the shop is open for customers if you close it means the customer is shop okay okay namak ariyam endha sambhavam so you need to take the product of the boss okay pinna adha jabbaro ivanokka velli aalai vera look aayi jabbaro naan cheriyoru petti koodena velli showroom aayi how to play some products are required switch also okay adha kodha okay check the rotting pinna blood blender namak samaku food varunde ബാങ്ക് പോവാം ബില്ല് അടിക്കണം ബാങ്ക് ടു പേ ദ ബില്ല് ടു ഒക്കെ ആപ്പ് സ്റ്റോർ ഉണ്ട് കേട്ടോ സ്റ്റോർ പോവാം ഓക്കെ കംപ്ലയിൻസ് നോക്കാം അത്രയുള്ളൂ ആൻഡ് യൂസ് ഷോപ്പ് ടു അപ്ഡേറ്റ് ചെയ്തൊക്കെ പ്രോഫിറ്റ് പിന്നെ വെഹിക്കിൾസ് കണ്ട് യു കാൻ ഡു ഫർണിച്ചർ യു കാൻ യൂസ് ട്രാൻസ്പോർട്ട് ഓക്കെ എന്റെ പൊന്നളി ദുരന്തം കേട്ടോ ലോക ദുരന്തം ദൂരമാണ് നമുക്ക് ഷോപ്പ് തുറക്കണ്ട അതിപ്പോ എന്ത് ചെയ്യും തുറന്നോക്കണല്ലോ ടാബ്ലറ്റ് ഷോപ്പ് കസ്റ്റമർ കസ്റ്റമേഴ്സ് ഉണ്ട് കസ്റ്റമേഴ്സ് ഉണ്ട് പക്ഷെ കസ്റ്റമേഴ്സ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുന്നത് അല്ലേ ആളുകൾ ഒരുമായി റോബോട്ട് നടക്കണ പോലെ എന്നിട്ട് ആ സംഭവം അതിന് ഫ്ലാഷ് ലൈറ്റ് സ്റ്റാഫ് വർക്കിംഗ് ട്രെയിനർ ഡെയിലി വേജ് ടു സോൾസ് ഇൻക്രീസസ് ഇതൊക്കെ കസ്റ്റമറിന്റെ ആപ്പ് സ്റ്റോർ എന്താ നോട്ട് ഷോപ്പ് മാനേജ്മെന്റ് മേക്ക് യുവർ ഏബിൾ ടു മാനേജ് ഷോപ്പ് അറ്റ് ഓക്കെ അത് വേണ്ട ഡെയിലി ആപ്പ് ഒന്നും വേണ്ട നമുക്ക് കംപ്ലൈൻസ് ആ ഓ മൈമൂണിസ് അതില്ലാത്തതുണ്ട് കേട്ടോ പൈസ വേണ്ട ബജാറേ ഓപ്പറേറ്റിംഗ് ഒക്കെ അത്ര കസ്റ്റമറേ ഉണ്ട് ഓ കസ്റ്റമർ ഇങ്ങനെ വരുള്ളൂ ഇവിടുന്ന് ഇങ്ങനെ വരും ഓക്കെ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് അവിടെ പോയി നിൽക്കും കുറച്ച് ഐറ്റംസ് ഉള്ളു കൂടുതൽ ഐറ്റംസ് ഒന്നും ഇല്ല അവനക്ക് എന്ത് ചെയ്യുന്ന വേണ്ടത് ഇങ്ങനെ പോണേ കട കൂട്ടല്ലോ രാത്രി ചെല്ലിയടാ ഇവിടെ ഉള്ള സാധനം നോക്കണം എന്തോ നേടാ ഇങ്ങനെയൊക്കെ ചെയ്യണേ ഇവിടെയുള്ള ഐറ്റം നോക്ക് ഇവന്മാരെ കൊണ്ട് നമ്മളങ്ങോട്ട് പാവിപ്പിക്കും അടുത്തം വരുന്നുണ്ട് അപ്പൊ അതെന്താണ് ഒരു മൂന്ന് കംപ്ലൈന്റ് കറക്റ്റ് നമുക്ക് കോമൺ സാധനം ഏതായിട്ട് കൂടുതൽ ആവശ്യമുള്ള സാധനം വാങ്ങ് അതും പോയി അങ്ങനെ അതും കംപ്ലൈന്റ് കംപ്ലൈൻസ് ആ മൂന്ന് വെറൈറ്റി സാധനങ്ങൾ വണ്ടർഫുൾ വണ്ടർഫുൾ മാർവലസ് പോകാൻ നോക്കി കാര്യമില്ലല്ലോ ഇത് നമുക്ക് ജബ്ബറിനെന്ത് പോവാം ജബ്ബർ എവിടെയാണ് ജബർ 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 ജാബർ അവിടെയാണ് അവിടെ കുറച്ച് പോകണ്ടല്ലോ പക്ഷെ ദൂരമാക്കി പോകും വരും ജാബറും പോലെ ഓ റോഡ് ഏതാ ഞാനേതാ അച്ഛൻ പോട്ടെ 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 ഇത് ബാങ്കാണ് അമ്മേ റോഡിന്റെ മുന്നിൽ കൊണ്ടിട്ട് ജാബർ ഇത് വെഹിക്കിൾ റിപ്പയർ ചെയ്യണത് ഓക്കെ ഇതാണോ ജാബർ ഇത് പെട്രോൾ പമ്പാ കുറച്ച് ദൂരമാക്കി കേട്ടോ അവരൊക്കെ കാര്യങ്ങള് അമ്മേ റോ വണ്ടിന്റെ ആ ജബറതാ ഓ വണ്ടി നിർത്തി ഓ ജാബർ കുറച്ചും കൂടെ ഒന്ന് കുറച്ചൊന്ന് വലുതായിട്ടോ നമ്മളൊക്കെ ഇന്ത്യ സാധനം നമ്മള് വാങ്ങിച്ചു വാങ്ങിച്ചു അവനെ വലുതാക്കണം തോന്നുന്നു ജാബറിന് ഒരു ഫ്രിഡ്ജല്ല എന്താ സാധനം ഒന്നും ഐറ്റംസ് വന്നിട്ടില്ല ജാബറിന് കുറച്ച് സാധനം ചെന്നപ്പോ എന്തൂറ്റി ജാബറിന് നന്നായിയാ അതെ മൈമൂണസ് എന്തെങ്കിലും ഐറ്റം പറഞ്ഞു കുറെ ഐറ്റംസ് ഉണ്ടല്ലോ പ്രിംഗിൾസ് ഉണ്ട് ചിപ്സ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക് ആവശ്യമുള്ള സാധനം എടുക്കാം ആവശ്യപരമായ സാധനങ്ങൾ എന്തൊക്കെയാണ് സ്പോഞ്ചിന്റെ ആവശ്യം നമുക്ക് എം അല്ല എന്താ പറയാ ിട്ട് നമ്മുടെ കംപ്ലൈൻസ് നോക്കാം കാൻഡ് ഫ്രൂട്ട് ബ്ലൂബെറി ഡ്രിങ്ക് നമ്മുടെ ആവശ്യമായ സാധനം കാണാം ഇതെന്താ എന്തും ഡ്രിങ്ക് സോഡ ഡ്രിങ്ക് വാട്ടർ ബോട്ടില് ബ്ലൂബെറി ഡ്രിങ്ക് അത് എത്ര രൂപ $15 എടുക്കാം ഒരു പെട്ടി ഓക്കെ പിന്നെ കാൻഡ് എന്തോ സാധനം പറഞ്ഞല്ലോ എന്താ പല കൊടുക്കുന്ന സ്ട്രോബെറി ജെല്ലി ക്യാൻ സോഡ കൊക്ക പോല കാൻഡ് ഫ്രൂട്ട് ക്യാൻ എന്തോ പറഞ്ഞത് ഈ മാപ്പ് എടുത്ത് ശീലായി കംപ്ലൈൻസ് എന്താ ആപ്പിൾ ക്യാൻഡ് ഫ്രൂട്ട് ഓക്കെ ക്യാൻഡ് ഫ്രൂട്ട് ആണ് വേണ്ടത് ക്യാൻഡ് ഫ്രൂട്ട് ആണ് ടൊമാറ്റോ പേസ്റ്റ് ക്യാൻഡ് ഇത് ക്യാൻഡ് ഡോഗ് ക്യാൻഡ് ഫ്രൂട്ട് ഇപ്പൊ ക്യാ പെട്ടിയായി ഇനി നമുക്ക് എന്താ വേണ്ട എന്നാ പിന്നെയും കൊല്ലും ഞാൻ ഈ എം നോക്കി ശീലിച്ചുകൊണ്ട്
അതിലോട്ട് ആപ്പിള്, കാബേജ്, മയോണസ്, 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 നട്ട്, മയോണസ് ആണല്ലോ, മയോണസ് എന്തായിരിക്കും കാണാൻ. കുറെ ഐറ്റംസ് ഉണ്ട്, പല പല ഐറ്റംസുകൾ, നല്ല രസമൊക്കെ സംഭവം കാണാൻ. ഇത് നല്ല കുഴപ്പമില്ല. അപ്പൊ ഗെയിം ഓക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ജനറൽ ഡ്രസ്സിങ്, ഓക്കെ ജനറൽ ഡ്രസ്സിങ്, ഡ്രസ്സ് ഇടാത്തോണ്ട് വേറെ ഡ്രസ്സ് ഉണ്ട്. ജനറൽ ഡ്രസ്സിങ് സോ, ഷാമ്പു, ഹിഡ് ഷാമ്പു, ഫ്ലോറ്, പേപ്പർ കട്ട്, ഷുഗർ, ടൂത്ത് പേസ്റ്റ്, എയർ ഫ്രഷ്നർ, വട്ട. പിന്നെ ഇവിടെ വേറെ ഒന്നും ഇല്ല ഐറ്റംസ്. ചോക്ലേറ്റ്, മയോണസിന് ഫ്രിഡ്ജ് ആണോ? അല്ലെങ്കിൽ ഫ്രിഡ്ജ് ആണോ തോന്നുന്നു. ഇങ്ങനെ യോഗത്ത് ഇനി മകടെ വേറെ എന്തെങ്കിലും ഇടക്ക് എണ്ണയും കൊണ്ട് തോറ്റ് പിന്നെ അതന്നെ എവിടെ ആ അത്ര പറഞ്ഞോളൂ. വേറെ ആരും വന്നിട്ടില്ല അപ്പൊ കടയില്. എന്ന് വെച്ചാല് നമ്മൾ ഐറ്റംസ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പോ ചായ വാങ്ങാം, അത് ആളുകൾ വാങ്ങാൻ വരും, അതൊന്ന് വാങ്ങാം. ടീ വാങ്ങാം, എഗ്ഗ് അതും വാങ്ങാം. ഇതെന്താണ് ഹൈ പ്രൈസ് ആണ് പറഞ്ഞത്, പിന്നെ ഹൈ പ്രൈസ് ആണ്. കാൻഡി ബാഗ് വേണ്ട, ചിപ്സ് വേണ്ട, നാഷണലൊരു ബെറി സിറൽ വേണ്ട, സിറൽസ് ആണ്. അത്രയും വണ്ടി കയറാം, വാ പോവാം. അപ്പൊ നേരെ പോയിട്ട് അവിടെ കൊണ്ടുപോയി സാധനങ്ങൾ വെച്ചിട്ട് ബാക്കി കൊണ്ടുവരാം. ഇലക്ട്രിക് ഷോപ്പാ, എന്തൊക്കെ നമ്മുടെ ഓ നൈസ് കേട്ടോ. കമ്പ്യൂട്ടറും മുന്നോട്ട് വഴി പിന്നെ എന്തെങ്കിലും സ്റ്റെപ്പ് ഉണ്ടാക്കിയോ നാളെ പറ്റിക്കാനുണ്ടെങ്കിൽ. ഓ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോണിന്റെ കവറുകള്, ഓ ലാപ്ടോപ്പ്, ടാബ്, മൊബൈൽ ഫോൺ, വാച്ച്, എന്നെല്ലാം ഐറ്റമാണ്. പക്ഷെ ഒന്നും വാങ്ങാൻ പറ്റില്ലേ? എനിക്കിപ്പോ വാങ്ങാൻ പറ്റില്ല, എനിക്ക് അൺലോക്ക് ആവണം. ആണോ? അല്ലല്ല, വാങ്ങാതാ. ഓ ഇത്രയും ഐറ്റംസ്. പോലീസ് സ്റ്റേഷൻ എന്തിനായിരിക്കും എനിക്ക് അറിയില്ല, നോക്കണം. നമുക്ക് നോക്കാം പോലീസ് സ്റ്റേഷൻ. ഓയിൽ ഉണ്ട്, പക്ഷെ $100 വെച്ചിട്ടാണ് സാധനം വിറ്റുപോണ്ട് കേട്ടോ. ആൾക്കാരെന്തോ ഓ അയ്യാരും ഇഷ്ടപ്പെട്ടെ വിളിച്ച്. ഇത് ബാങ്കല്ലേ, ഇത് ബാങ്കല്ലേ, അത് ബാങ്കാണ്. പോലീസ് സ്റ്റേഷൻ എന്തോണ്ട് നമ്മൾ ഇവിടെ കള്ളം കയറുമെന്ന് ഡൗട്ട് ഉണ്ട്. കടയിൽ കള്ളം കയറുണ്ടോ? ഓ ഹാൻഡ് ബ്രേക്ക് കട്ടത്. ഓക്കെ നമ്മളിവിടെ എത്തി. ഇപ്പൊ കംപ്ലൈൻസ് നോക്കട്ടെ, കംപ്ലൈൻസ് നോക്കി അറിയാലോ എന്തൊക്കെ വന്നെന്ന്. ഓയ്യോ കട തുടങ്ങിയുള്ളൂ, അപ്പൊ തന്നെ കംപ്ലൈൻസ്, മൊത്തം കംപ്ലൈന്റോടെ കംപ്ലൈന്റ്. ബട്ട് കുഴപ്പമില്ല, നമ്മൾ തുടങ്ങിയുള്ളല്ലോ. അവിടെ വിറ്റുപോയിട്ട് സാധനം വിറ്റുണ്ട്. ഓ വിറ്റുപോണ്ട് കേട്ടോ. ഓ എന്തോ വിറ്റുപോയിട്ടാ, അറിയില്ല എന്തൊക്കെയോ വിറ്റുപോയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് വിറ്റുപോവാം. മൊത്തം സാധനം നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഓരോന്നോ ഓരോന്നായിട്ട് എടുത്ത് വെക്കാം. ഓക്കെ ഹാൻഡ് ഫ്രൂ ആരെങ്കിലും വാങ്ങിയാ. ഓക്കെ അത് വാങ്ങിച്ചു വെക്കട്ടെ. ഓരോ ഐറ്റം ഇങ്ങനെ വെച്ച് കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു, കസ്റ്റമേഴ്സ് വന്നുകൊണ്ട് നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് വരും. ഓക്കെ ഹാൻഡ് ഫ്രൂട്ട് ആരെങ്കിലും വാങ്ങണം. അവിടെ കുറെ ഇപ്പൊ എന്താ ഇതൊക്കെ പോയി, കുറെ ഐറ്റംസ് പോയിട്ടുണ്ട്, അറിയില്ല നോക്കാം. സിറൽസ് പോയി, സിറല്ല അതിൻ്റെ എന്താ എന്തൊക്കെയോ ഐറ്റം പോയിട്ടുണ്ട്. ഓക്കെ അതാണ് വെച്ചേക്കാം. ഓക്കെ കസ്റ്റം, പണ്ട് നമ്മൾ കസ്റ്റമേഴ്സിനെ ഹയർ ചെയ്യണം, ഹയർ ചെയ്യണ്ടായിരുന്നു നമുക്ക്. പണ്ട് നമ്മൾ ഹയർ ചെയ്യണേനോ, ഹയർ ചെയ്യണേന്ന്. ഇപ്പൊ ഹയർ ചെയ്യണ്ട, ഉള്ളത് ഉണ്ടെന്ന് തോന്നുന്നു. ആണോ? എന്റെ ഓർമ്മ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ വേറെ വെച്ചാൽ നമുക്ക് ഒരു സമയത്ത് തന്നെ അഞ്ചെണ്ണം നമ്മുടെ കയ്യിൽ വെക്കാം. പക്ഷെ പണ്ട് അത് വെക്കാറ്റില്ലായിരുന്നു, നമ്മുടെ മുകളിലതിന്റെ മുകളിൽ വെക്കാറ്റില്ല. ഡബിൾ ലെയർ അലൗഡ് അല്ല. ഒക്കെ നമ്മൾ 400 എത്തിയോ? എന്റെ വന കച്ചവടം പൊടിക്ക് പോകണ്ടിട്ടാ. ഐറ്റംസ് കൊണ്ടുവന്നാൽ കഴിഞ്ഞ ഐറ്റംസ് ഐറ്റംസ് തന്നെ കൊണ്ടുവരാം. ചായപ്പൊടി ആവശ്യമില്ല, ആളുകൾക്ക് നിത്യാധുന ഐറ്റം ആണല്ലോ, അതുകൊണ്ട് അത് പോകും ആയിട്ട്. പക്ഷെ നല്ല സ്പെല എടുക്കും, അതാ പ്രശ്നം. 4 പെട്ടി, 2 പെട്ടി വെക്കണം നടന്ന്, 3 പെട്ടി ആർക്കും കംപ്ലൈന്റ് വന്നു പോയി. കുഴപ്പമില്ല, നമുക്ക് സീനില്ല. നമ്മൾ ഐറ്റംസ് കൊടുത്തപ്പോഴും വെക്കും. യെസ് ആ പെട്ടിയായി. മുട്ട, മുട്ട പൊട്ട, പണ്ട് മുട്ട ഫ്രിഡ്ജിൽ വെക്കണം എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ചീഞ്ഞു പോകാൻ തോന്നുന്നു. അങ്ങനെ എന്തോ സംഭവം കേട്ടിട്ടുണ്ടായിരുന്നു പണ്ട്, അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. മുട്ട ചീഞ്ഞു പോകില്ലേ, അറിയില്ല. ഫ്രിഡ്ജിൽ വെക്കണോ? പക്ഷെ അവിടെ പുറത്തുനിന്ന് വെച്ചിരുന്നു, അതാണ് ചോദിച്ചത്. ആ ഇത്രയും ഐറ്റം വെച്ചിരുന്നു. എന്താ ഇപ്പം എന്താ കംപ്ലൈന്റ് നോക്കട്ടെ, ഇപ്പോഴത്തെ കംപ്ലൈൻസ് എന്തൊക്കെ നോക്കട്ടെ. കംപ്ലൈന്റ്, ഓ ജനറൽ ഡ്രസ്സിങ്, ഓ ജനറൽ ഡ്രസ്സിങ് വന്നു, ഹെയർ ഓയില്, വാനില ഐസ്ക്രീം, ഷുഗർ, ഷാമ്പു. ഉഫ് എന്റെ പൊന്നു വള്ളി, ഇതൊക്കെ കുറെ ഉണ്ടല്ലോ. അപ്പൊ ഞാനെന്ത് ചെയ്യും? അപ്പോ എന്തായാലും നമുക്ക് പൈസ പൊക്കോണ്ടിരിക്കുന്നുണ്ട്, മണിക്കൂറിന് മണിക്കൂറിന് സംഖ്യ പോകുന്നുണ്ട്. ഒരു സെയിൽസ് ഇപ്പൊ എന്തൊക്കെ നടന്നു? ഓക്കെ നല്ല ഐറ്റം പോയി. സെയിൽ പോയ ഐറ്റം സിറൽ പോയല്ലോ. അത് രണ്ടെണ്ണം പോയോ സിറൽ? ഓക്കെ ഇന്നത്തെ സെയിൽ നല്ല പോകുന്നുണ്ട്. ഫ്രൈ ഓയിൽ പോയി. ഓക്കെ പോകുന്നുണ്ട്, ഐറ്റംസ് പോകുന്നുണ്ട്, സെയിൽ പോകുന്നുണ്ട്. ബിൽസ് ഒന്നും വന്നിട്ടില്ല, ബില്ല് ഒന്നും വന്നിട്ടില്ല. സ്റ്റാഫ് ഇപ്പോൾ ട്രെയിനിങ് വർക്ക് വിൽ ഇൻക്രീസ് യുവർ വർക്ക് സ്പീഡ് ആൻഡ് ഡെയിലി സാലറി. ഇറ്റ് വിൽ ഓൾസോ ഇൻക്രീസ് കസ്റ്റമർ വർക്കിംഗ് സ്പീഡ് ഓൾസോ. കസ്റ്റമേഴ്സിന്റെ അതും കൂടുമോ? അത് ശരി, പൈസ ഇല്ല നമുക്ക്. ആഹ് ടോർച്ച് ഉണ്ടല്ലോ, അത് ആപ്പ് കയറി ടോർച്ച് ആണ്, വളരെ നല്ല ആപ്പ്. ഡെലിവറി ആപ്പ് മേക്ക് ഏബിൾ ടു ഓർഡർ ദ ഫുഡ് ഓൾ. ഓക്കെ അത് 5000 വേണം. ടോപ്പ് സൈൻ ആപ്പ്, ഓ സൈൻ മാറ്റണേ. ഓ നമുക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഓ നമ്മൾ ആദ്യം ഫ്രീ ആദ്യം എന്താ $500 എന്ന് തരുന്നു. ഇപ്പോൾ അവരെ കൂട്ടിയാൽ 1000 ആക്കി. ഡീൽ ആപ്പ് ഗീവ്സ് യു ആക്സസ് ഡെയിലി ഡീൽ ദാറ്റ് ക്യാൻ മേക്ക് ഗുഡ് പ്രോഫിറ്റ് റോം. ഓക്കെ ഓക്കെ കുറേ സംഭവമുണ്ട്. ഓക്കെ മാനേജ്മെന്റ് ആപ്പ് മേക്ക് ഏബിൾ ടു മാനേജ് യുവർ ഷോപ്പ് ആൻഡ് ഓട്ടോ ഓപ്പണിംഗ്. ഓക്കെ 250 ആപ്പ് യു വോണ്ട് ദറ്റ് റൈറ്റ് വാട്ട് പ്രൊഡക്റ്റ് ആർ മിസ്സിംഗ് ഫ്രം യുവർ ഷോപ്പ്. അത് $25 വാങ്ങോ. ബാങ്കിൽ കാർഡ് വാങ്ങണം. ആ ഓക്കെ അതിന് ബാങ്ക് പോകണം. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് കാര്യങ്ങൾ തന്നെയല്ല ആ ഒരു ഇതിന്റെ അവസ്ഥ. നമുക്ക് എന്തായാലും ഫസ്റ്റ് എപ്പിസോഡല്ലേ തുടങ്ങിയല്ലേ,
വല്ല ഐറ്റം പോയിട്ടുണ്ട്, ആ കസ്റ്റമർ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഫുള്ളൊന്ന് സെറ്റ് ആക്കണം, നിങ്ങൾ കൂടെ ഉണ്ടാവും പ്രതീക്ഷിക്കണം. ഇതിന്റെ സീരീസ് നല്ല പെർഫെക്റ്റ് ഓക്കെ ആയിട്ട് പോകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾ ഹിറ്റാക്കി തരാം, പൊളിക്കുക, കേരളത്തെ ഏറ്റവും ബെസ്റ്റ് ഷോപ്പാക്കി മാറ്റുക അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാം, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാം. ദാറ്റ്സ് ഓൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത ദിവസം കാണുന്നവരെ, റാൻഡോമൈസ്ഡ് സൈനിങ് ഓഫ്. പീസ്. ബൈ 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 ബൈ.